അവരെ കൈത്തണ്ട മറക്കാതെ ശരീരം മറക്കാതെ അവരുടെ പ്രവർത്തനങ്ങൾ നടന്നു. കാണാനും തൊടാനും പറ്റുന്ന ആരുമില്ലാതെ സ്വന്തം പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികളെ കണ്ടാൽ ആശിക്കപ്പെടുന്ന പെൺകുട്ടികളെ അതാ പാപ്പയും ഉമ്മയും എവിടെയും പഠിക്കാൻ പറഞ്ഞേക്കാൻ തുടങ്ങി. പഠിക്കാനോ പഠിപ്പിക്കാനോ അല്ലാത്തതിനോ എങ്ങനെയും ഒരു പെണ്ണിന് സ്വതന്ത്രമായി ആണുങ്ങളില്ലാതെ പോകാൻ സമുദായം അനുമതി കൊടുത്തു. സമുദായമല്ല കൊടുത്തത്, സമുദായത്തിലെ ചിലർ സ്വന്തം മക്കളെ പോറ്റുമ്പോൾ മതത്തിന്റെ നിയമം ലംഘിച്ചു. ഇനി പറയട്ടെ, അതാ അതുപോലെ കുറെ ആളുകൾ ഇറങ്ങിയിട്ട് മുഹീദ്ദീൻ ശേഖ് കാഫറാണെന്ന് പറയാൻ തുടങ്ങി, ദിഫായി ശേഖ് മോശക്കാരനാണെന്ന് പറയാൻ തുടങ്ങി. ഉമറുൽ ഖത്താബ് ഇസ്ലാമിൽ ഇല്ലാത്തത് നടപ്പാക്കിയതാണ് 20 റകഅത്ത് തറാവി എന്ന് പറയാൻ തുടങ്ങി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നടപ്പാക്കിയ 2 ബാങ്ക് ജുമാക്ക് വേണ്ട എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹ, ഈ സമുദായത്തിന്റെ അവസാനം വരുന്ന ചില ആളുകൾ ആദ്യം കഴിഞ്ഞു പോയ മഹാന്മാരെ ശപിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്ന നിലവാരത്തിലെത്തുമെന്ന് അന്ത്യനാളിന്റെ ലക്ഷണമായി നബിതങ്ങൾ പറഞ്ഞതുപോലെ ഇവിടെ പുത്തൻവാദി ഇറങ്ങി. അതിന്റെ പുറമേ സുബ്ഹാനല്ലാഹ്, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എവിടെയെങ്കിലും അതാ കള്ള് പറഞ്ഞു പോയാൽ, മദ്യം ഒഴിച്ചു പോയാൽ, ആ കള്ള് ഒഴിഞ്ഞു പോയ ഭൂമിയിൽ അവിടെ ഒരു ഈത്തപ്പന മരം കുഴിച്ചിട്ടിട്ട് അതിന്റെ പേര് ഈ പറയുന്ന കള്ള് ഒഴിഞ്ഞു പോയ സ്ഥലത്ത് പോയിട്ട് അതിന്റെ നീര് വലിച്ചെടുത്ത ഈത്തപ്പനയാണെങ്കിൽ അതിന്റെ ഈത്തപ്പഴം ഞാൻ കഴിക്കൂല. ഇത്രത്തോളം മാറ്റിവെച്ച കള്ള് മുസ്ലിം ചെറുപ്പക്കാർ പലരും കുടിക്കാൻ തുടങ്ങി. ബ്രാണ്ടിയും വിസ്കിയും ഒക്കെ കുടിക്കാൻ തുടങ്ങി. ഉമ്മാന്റെ സമ്മതമില്ലാതെ, പാപ്പാന്റെ പൊരുത്തമില്ലാതെ ഒരു വിവാഹത്തിനും മുതിരൂല ആൺകുട്ടികൾ, ഒരു വിവാഹത്തിനും മുതിരൂല പെൺകുട്ടികൾ. പാപ്പ ഉമ്മയുടെ പൊരുത്തത്തിലല്ലാതെ ഒരു നിക്കാഹുമില്ലാത്ത കാലം കഴിഞ്ഞു പോയി. ഇപ്പോ കോളേജിലെ പഠനത്തിനിടയിൽ ഒരു ചെറുപ്പക്കാരനെ നമ്പർ കിട്ടിയാൽ പെൺകുട്ടികളെ വിളിക്കാൻ തുടങ്ങി, വാട്സപ്പിൽ അതാ ചാറ്റ് ചെയ്യാൻ തുടങ്ങി. പാപ്പ പൊരുത്തപ്പെട്ടാലും ഇല്ലെങ്കിലും, ഉമ്മ തൃപ്തിപ്പെട്ടാലും ഇല്ലെങ്കിലും കാണുന്നവന്റെ പിന്നാലെ ഇറങ്ങിപ്പോകാൻ തുടങ്ങി. ഓ മുഅ്മിനീങ്ങളെ, ഇന്നല്ലാഹ ലാ യുഗയ്യിറു ബിഖൗമിൻ ഹത്താ യുഗയ്യിറൂ മാ ബിഅൻഫുസിഹിം, അതാ നിങ്ങൾക്കിടയിലുള്ളത് നിങ്ങൾ മാറ്റം വരുത്തുമ്പോ അല്ലാഹു മാറ്റം വരുത്തും കേട്ടോ. അതിനാൽ നമ്മൾ അതാ ചോദിച്ച് വാങ്ങിയതാണ്. മുസ്ലിം സമുദായം ദീനിൽ നിന്ന് അകന്നതിനാൽ സുബിഹിക്ക് നിറയെ പള്ളിയിൽ വരുന്നതിന് പകരം നന്നായി കിടന്നുറങ്ങുകയാണ് പലരും. സുബ്ഹാനല്ലാഹ്, ജമാഅത്ത് പള്ളിയിൽ നടക്കുമ്പോ സ്വറ പറഞ്ഞ് നടക്കുകയാണ് പലരും. ഇശായി കഴിഞ്ഞാൽ വേഗം കിടന്ന് ഉറങ്ങിക്കോണം, നിങ്ങൾ സ്വറ പറയരുത് എന്നല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുമ്പോ. ഓഹുപാലത്തിന്റെ മേലെ പോയിരുന്ന് സ്വറ പറയുകയാണ് പല ചെറുപ്പക്കാരും. ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കൈയൊഴിച്ചപ്പോ نبينا الأمير نهيف على أحد أبرى في قول لا منه لا نبي بنت
വിരോധിക്കേണ്ടതെല്ലാം അവിടുന്ന് പറഞ്ഞു തന്നിട്ടില്ലയോ? വിരോധിക്കേണ്ടതെല്ലാം അവിടുന്ന് വിരോധിച്ചിട്ടില്ലയോ? എന്തിനധികം പറയണം? അന്യപണ്ണുമായി ബന്ധപ്പെടുന്നവർ വേറെ, കൗമാരപ്രായമുള്ള ഭംഗിയുള്ള ആൺകുട്ടികളുമായി ബന്ധപ്പെട്ട് വികാര സമരം നടത്തുന്ന പച്ച ഹറാം ചെയ്യുന്നവർ വേറെ, ഏത് തോതിവാസം ചെയ്യുന്നതിന് മടിയില്ലാതെ, നീതിയില്ലാതെ, ഹറാമിന് മടിയില്ലാതെ ജീവിതം നയിക്കുമ്പോൾ നിങ്ങളെ കാൽപ്പാടങ്ങളെ ഉറപ്പിച്ച് നിർത്തിത്തരും. ഒരു രാജ്യത്തും നിങ്ങൾക്കൊരു പ്രശ്നവും വരൂല. അള്ളാന്റെ സഹായം നിങ്ങൾക്ക് തരും. അതിനെന്ത് വേണമെന്നായിരുന്നു അള്ള പറഞ്ഞ നിബന്ധന? നിങ്ങൾ അള്ളാനെ സഹായിക്കണേ, അവന്റെ ദീനിനെ സഹായിക്കണേ, അവന്റെ ദീനെ മുറുകെ പിടിച്ച് ജീവിക്കണേ. അതിൽ നിന്ന് നമ്മൾ അകന്നപ്പോൾ നമുക്ക് മുസീബത്തുകൾ വന്ന് വീഴുന്നു. ഇതിന് പരിഹാരം തൗബയാണ്. അല്ലാഹുവിലേക്ക് കൽബ് തിരിയലാണ്, അല്ലാഹുവിനോട് മാപ്പ് പറയലാണ്, അല്ലാഹുവിനോട് മാപ്പമേക്ഷിച്ച് തഖ്വയോടെ ജീവിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കലാണ്. വേറെ പരിഹാരമില്ലാ.